ഹായ് ഫ്രണ്ട്സ്, ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അതെ, സാമ്പാർ തന്നെ കേട്ടോ. അപ്പം ഇന്ന് സാമ്പാറും ഇഡലി ആയിട്ടാണ് ഞാൻ ലഞ്ചിന് പോകുന്നത്. ഇന്ന് രാവിലെ ചേട്ടൻ കഴിച്ചത് പുട്ടും പഴവും. അപ്പം ഇന്ന് ഇഡലി സാമ്പാറും കഴിക്കാമെന്ന് പറഞ്ഞു. ആവിയിൽ പൊങ്ങിയതൊക്കെ നല്ലതല്ലേ, അപ്പം ചോറൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. ഇനി വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ പണി അങ്ങോട്ട് തീർന്നു. അപ്പം നമുക്ക് പോവല്ലേ. ഒരു കുഞ്ഞി കഷ്ണം കയ്പ്പെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്പ്പെടുന്നത് നല്ലതാണ്, സാമ്പാറിൽ പിന്നെ എന്തും നമുക്കിടാലോ. പക്ഷേ ഒരുപാട് വെജിറ്റബിൾസ് ആയാലും അതും ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. അപ്പം നമ്മളിടാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഇടാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങില്ല അല്ലേ, ഉരുളക്കിഴങ്ങും ഇടാം, നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങില്ല, ക്യാരറ്റ്, പിന്നെ അപ്പോഴത്തേക്ക് എത്തിപ്പോയി ഇതവിടെ ഒരാൾ. പോ തയ്യാർക്ക് തയ്യാർക്ക്. അപ്പോൾ ക്യാരറ്റ് ഒരു കഷ്ണം മതി, രണ്ട് വെണ്ട ഒരു കഷ്ണം മതി, നമ്മളെ എന്ത് പച്ചക്കായ പിന്നെ ഒരു കുഞ്ഞിക്കഷ്ണം ഇളവൻ ഒന്ന് മതി, ഒരു വഴുതന പിന്നെ ഒരു മുരിങ്ങക്കായ. എല്ലാം ഓരോന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കത് അപ്പം നല്ലോണം കഴുകി നമുക്ക് മുറിക്കാം കേട്ടോ. പച്ചക്കറികളൊക്കെ കഴുകി മുറിക്കുന്നതാണ്. ഇത് തോടുള്ള പരിപ്പാണ്, രണ്ട് പിടി പരിപ്പെടുത്തിട്ട് വൃത്തിയാക്കി കഴുകി കുക്കറിലിടും. വെണ്ടയ്ക്കും തക്കാളി ഒഴികെയുള്ള പച്ചക്കറികളൊക്കെ അതിലിടും. വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. അപ്പം ഇനി ആവി വന്നിട്ട് നമുക്ക് വെയിറ്റ് ഇടാം. സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഞാൻ തക്കാളി ആണ് ഉപയോഗിക്കാറ്, രണ്ട് വലിയ തക്കാളി എടുക്കും. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ട്. ചൂടുവെള്ളമൊന്നുമില്ല കേട്ടോ, സാദാ വെള്ളം. അപ്പം നമുക്ക് ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഞാൻ, അതിൽ വെളിച്ചെണ്ണ വയ്ക്കും, വെണ്ടക്ക ഒന്ന് വഴറ്റാനിട. എന്തിനാണ് ഈ വെണ്ടക്ക വഴറ്റുന്നതെന്ന് അറിയോ? ഈ വെണ്ടക്ക വഴറ്റിയത് അത് അല്ലെങ്കിൽ കറിയിൽ ഇങ്ങനെ കൊഴുപോഴാണെന്നുണ്ടാവും. ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ആ കൊഴുപൊഴുപ്പ് വരില്ല. ഇതാണ് നമ്മുടെ ഇഡലി മാവ്, കസ്തൂരി മേത്തിൻ്റെ ഇൻസ്റ്റൻ്റാണ്. ഇത് കടയിലുള്ളതാണ്, ഇതൊക്കെ ഞാൻ ഓരോന്ന് വന്ന് പരീക്ഷിച്ച് നോക്കും. ഇത് എങ്ങനെ ഉണ്ടെന്ന് കസ്റ്റമേഴ്സിനോട് പറയും. നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടപ്പോൾ പറയാമല്ലോ കസ്റ്റമേഴ്സിനോട് ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ ആവി വന്നു, ഇനി നമുക്ക് വിസിലിടാം. ഇതിനിടയിൽ ഇനി കുറച്ച് കരിവേപ്പിലയൊക്കെ ഒന്ന് വാടി പോയിട്ടോ. അപ്പം കരിവേപ്പില മല്ലിച്ചപ്പൊക്കെ എടുത്തേക്കട്ടെ വറവിടാനുള്ളത്. വാടിയാലും കുഴപ്പമില്ല, ഞാനിടും ഇട്ടതൊക്കെ. നമ്മൾ പൈസ കൊടുത്ത് കഴിക്കുന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കരിവേപ്പില വാടിയാൽ അത് നമ്മളെ വെണ്ടയ്ക്കനെ ഞാൻ മാറ്റി എടുക്കും. ഇനി കറിവേപ്പില, കറിവേപ്പില, വെളുത്തുള്ളി, ഇനി അതിൻ്റെ കൂടെ തക്കാളി. തക്കാളി കേട്ടോ, തക്കാളി. ഈ നടുത്ത സാധനം ഇങ്ങനെ കളയണം കേട്ടോ, എന്താറിയില്ല എല്ലാവരും കളയുന്നതാണ്. പച്ച സാധനം, അപ്പോൾ തക്കാളി, വെള്ളായി, കരിവേപ്പില, പറ്റൽമുളക്, വെളുത്തുള്ളി. രണ്ട് വിസിൽ വന്നു, അപ്പം ഞാനത് ഓഫാക്കി. ഇനി ഈ പ്രഷർ പോയിട്ട് വേണം തക്കാളി വെണ്ടയ്ക്കയിടാൻ. വെണ്ടയ്ക്കയിട്ട് കുറച്ച് പൊടികൾ, പൊടികളൊക്കെ ഒന്ന് മല്ലിപ്പൊടി ഒന്ന് വറുത്ത്, പച്ചമല്ലിയാണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അതൊന്ന് വറുത്തിട്ട് വേണം കറിയിലേക്ക് ഇടാൻ. അപ്പോഴേ ഒന്ന് ആവി പോയിന്ന് കണ്ടപ്പം ഒന്ന് പതുക്കെ ഈ കുക്കറൊന്ന് പുറത്ത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച വെണ്ടയും തക്കാളിയും ചേർക്കുക.
അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി വിഴിഞ്ഞതൊഴിക്കാം. കണ്ടിട്ട് വെന്ത പോലെ ഉണ്ട് കേട്ടോ. ചെറിയ ഇതിൽ വെക്കാം. സാമ്പാർ തിളക്കുന്ന കണ്ടില്ലേ, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയാറില്ലേ. അപ്പേ നമുക്ക് സ്റ്റവ് വെച്ച് കറി ചെയ്യാൻ നോക്കാം. കുറച്ച് കായം, ഉലുവ, കടുക്, വെളുത്തുള്ളി, പച്ചമുളക്, കറി സാമ്പാർ പൊടി, കുറച്ച് പച്ചമല്ലിപ്പൊടി. അപ്പോൾ ഇതൊക്കെ കൂടി ഇനി വഴറ്റിയിട്ട് നമ്മൾ ഈ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിലേക്ക് ഇടാൻ പോവാം കേട്ടോ. കടുകിട്ടു. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ഇട്ടിട്ട് കറിവേപ്പിലിട്ടു. കറിവേപ്പിലിട്ടിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടു. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടു. ഉലുവട്ടു. ഉലുവേൻ്റെയും കായൻ്റെയും ഒക്കെ മണം കുറച്ചുകൂടി വേണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് സാമ്പാർ പൊടിയാണെങ്കിലും നമ്മൾ ചേർക്കുന്നത്. വേണ്ടി വരുമ്പം കുറച്ച് പച്ചമല്ലി പച്ചമല്ലി ചേർത്തു. കൃത്യമായ അളവൊന്നുമില്ല കേട്ടോ, ഒരു ഒരു 2 ടേബിൾ സ്പൂൺ. സാമ്പാർ പൊടി, പൊടിയിട്ട സാമ്പാർ കേട്ടോ. ഈ സാമ്പാർ പൊടി ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് വെച്ചി ഇതിൻ്റെയൊക്കെ പച്ചമുളകും പോകുകയും ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറിനെ നമുക്ക് കാണാനില്ല. അപ്പം നമ്മുടെ മുരിങ്ങക്കായ ഒന്നും ഉടഞ്ഞിട്ടില്ല, വെന്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഉപ്പൊന്ന് നോക്കിക്കളയാം. ഇതാണ് പൊടിയിട്ട സാമ്പാർ. നല്ല എരിവും പുളിയും ഔലുവേൻ്റെയും പിന്നെ കായത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും കൂട്ടി നമ്മൾ എന്ത് ചെയ്യും, ഇഡലി ഒരു ഉച്ചയ്ക്കൊരു പിടി പിടിക്കും. അവസാനം നമുക്കൊരാളെയും കൂടി ചേർക്കാനുണ്ട്. ആരാണെന്നല്ലേ, നമ്മളെ മല്ലിയില. അപ്പോൾ സുന്ദരി സാമ്പാറായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു കപ്പിനെടുത്തപ്പോൾ 6 ഇഡലിയാണ് കിട്ടിയത്. അപ്പോൾ ഇന്ന് 12 ഇഡലി വേണമെങ്കിൽ ഇതിന് 2 കപ്പ്. അപ്പോൾ ഞാൻ 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. കസ്തൂരി മെത്തി ഇഡലി പൗഡറാണ്. അപ്പോൾ ഇത് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് 10 മിനിറ്റ് നേരം നമ്മൾ അതൊന്ന് പൊങ്ങി വരാൻ നിൽക്കുക. 10 മിനിറ്റ്സ് ഓൺലി, അത് മതി. അപ്പോൾ ഇതിന് 2 കപ്പ് വെള്ളം ചേർത്തു. ഇനി അല്പം കൂടി വെള്ളം, പെട്ടെന്നൊരു ഇഡലി അരയ്ക്കാനൊക്കെ വിട്ടു പോയാലോ, ഇഡലി പെട്ടെന്ന് തുടർന്ന് വേണമൊക്കെ വരുന്നവർക്ക് ഒരു അനുഗ്രഹം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അനക്കാതെ കുറച്ച് നല്ലെണ്ണ താഴെ തടവാം. ഇതൊന്ന് വിട്ടു വരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതൊക്കെ
പറ്റിയാലൊക്കെ പോരും. അതെ, നമ്മൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിട്ടോ. അര കപ്പുണ്ട് ആറെണ്ണം, അപ്പം രണ്ട് കപ്പുണ്ട് നാലും നാല് എട്ടും നാലും പന്ത്രണ്ട് ഇഡലി. അപ്പോൾ കൂടുതൽ ഒഴിക്കരുത്, അപ്പോൾ ഇത് പൊങ്ങുമല്ലോ. അപ്പോൾ ഒന്നുകൂടി പൊങ്ങി വരുന്നതിനെ കൊണ്ട് മുഴുവനായിട്ട് ഒഴിക്കരുത്, ഒരു കുറച്ചിങ്ങനെ ബാക്കി വിടണം. അപ്പോൾ നമുക്ക് വെക്കല്ലേ. അപ്പോൾ ഉപയോഗിച്ച് പഴയതായിട്ടോ, ഇതിൻ്റെ ഇത് കേടായിപ്പോയി, ഓട്ട വന്നുപോയി. അപ്പം ഇനി നമുക്ക് അടച്ചുവെക്കാം. ശരിക്കും ഈ കുക്കറിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് അടയ്ക്കാൻ പറ്റില്ല, ഹൈറ്റ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ എനിക്ക് പുതിയൊരു ഇഡ്ഡലി ചെമ്പ് വാങ്ങിക്കണം. അപ്പോഴേ നമുക്കൊന്ന് ഇഡ്ഡലി ആയോ എന്നൊന്ന് നോക്കട്ടോ. അത് പാകമായോ എന്ന് പറയണമെങ്കിൽ ഒന്ന് കുത്തി നോക്കിയിട്ട്, അതിലൊരു മാവും പറ്റിയിട്ടില്ലെങ്കിൽ പാകമായി എന്നർത്ഥം. ഇത് പാകമായിട്ടുണ്ട്, മാവൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം നമുക്കിനി ഓഫാക്കാം. അവർ പറഞ്ഞ 10 മിനിറ്റ് കറക്റ്റാണ്. ഇവിടെ കറണ്ട് പോയിട്ടോ, ഭയങ്കര ഉഷ്ണം. ഇനി ഒന്ന് തണഞ്ഞിട്ട് നമുക്കത് എടുത്തേക്കാം. അധികം മാവൊഴിച്ചാലേ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും പൊങ്ങിയിട്ട്. അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗം മാവ് ഇതിൽ നിറച്ചാൽ മതി കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കൂടുകയേ, അല്ലെങ്കിൽ ബാക്ക് സൈഡ് റണ്ണിങ് വാട്ടറിനുള്ളിൽ കാണിക്കുകയേ, ഈ ബാക്ക് സൈഡ് ഇങ്ങനെ കാണിക്കുക. അങ്ങനെയും ഇത് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് 2 മിനിറ്റ് നിൽക്കാം. കസ്തൂരിമേത്തിൻ്റെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇഡ്ഡലിക്ക്. കസ്തൂരിമേത്തി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ഞാൻ ഇഡ്ഡലി കഴിക്കാനുള്ള ഒരു കൊതിയുണ്ട്. എന്ത് ചെയ്തു, ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കി ബ്രഞ്ചാക്കി. അപ്പം ഞാൻ ഇഡ്ഡലി കഴിച്ചിട്ട് നമുക്ക് ഷോപ്പിലേക്ക് പോവാം. എന്നാൽ പിന്നെ അതും കൂടി കെട്ടി പൊതിഞ്ഞ് കൊണ്ടുപോകണ്ടല്ലോ. അവിടെ നമ്മൾ ഒരു സഹായം ഉണ്ട്, അവനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഇവിടെ കറണ്ടില്ല, ആദ്യം പോകുമെന്ന് പറഞ്ഞിരുന്നു പോലും. അപ്പം ചേട്ടപ്പോഴാണ് വിളിച്ച് പറയുന്നത്. അപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഷോപ്പിലേക്ക് പോകണം. അപ്പം എങ്ങനെയുണ്ട് നമ്മൾ ഇഡ്ഡലി സാമ്പാറും നോക്കാം. സാമ്പാർ ഒന്നുകൂടി എന്താ പറയുക, കട്ടിയായിട്ടോ. അപ്പം കുറച്ച് വെള്ളം പോലെ വേണം എന്നുള്ളൊരു, പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറേ ആയി ഇഡ്ഡലി സാമ്പാറും കഴിച്ചിട്ട്, രാവിലെ ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല. അപ്പം അധികം ചട്നിയാണ് ഉണ്ടാക്കുക, വെള്ള ചട്നി, പച്ചമുളക് അരച്ച്. അപ്പം അത് കൂട്ടി മടുത്തു വന്ന സാമ്പാർ. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലിക്ക് ആട്ടാനൊന്നും സമയമില്ലാത്ത അമ്മമാർക്ക് ഇങ്ങനെയുള്ള പൊടികൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാനൊരു അനുഗ്രഹമാണ് അല്ലേ. എനിക്കിങ്ങനെ കട്ടിയുള്ള സാമ്പാറാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും. മോനൊന്നും ഇഷ്ടമല്ല വെള്ളം പോലെയുള്ള സാമ്പാർ കറി. അപ്പോൾ എല്ലാവരും ബിന്ദുസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, പിന്നെ ഓളും കേട്ടോ. ബെൽ ബട്ടൺ അങ്ങോട്ട് അടിച്ചമർത്തിക്കാടി, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഒരുപാട് പേർക്ക് ഇപ്പം വീഡിയോസ് ലഭിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ ഓഫായിട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ബൈ.